സെയിം പോളോ അല്ലെങ്കിൽ ജി ടി അതിനൊക്കെ കാണുന്ന പോലെ തന്നെ ബാക്കാണ്. പക്ഷെ അതാണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഈ ടി എസ് ഐയുടെ ഫുൾ ഫോം എന്താണെന്നറിയോ? 7-speed ഡി എസ് ജി ഗിയർ ബോക്സ്. അതിൽ നിന്ന് അവരിപ്പം ഹായ് ഫ്രണ്ട്സ്, വോയിസ് ത്രിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു റിവ്യൂ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്രൈവേഴ്സ് കാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വണ്ടി, ദി ഓൾ ന്യൂ പോളോ ജി ടി ടി എസ് ഐ, ദി പെർഫോമൻസ് വെഹിക്കിൾ ഓഫ് പോളോ വേരിയന്റ്. ആ ഒരു വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുന്നത്. സോ വാച്ച് ദ ഫുൾ വീഡിയോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടതിന്. സോ ഗെറ്റിംഗ് ഇൻ ടു ദി വീഡിയോ. അപ്പം ഇതിൻ്റെ അകത്ത് കുറേ മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. പഴയ ജി ടി വെച്ച് നോക്കുമ്പം കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തെന്നൊക്കെയാണെന്ന് നമുക്കിപ്പം റിവ്യൂ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തീർച്ചാലോ. അപ്പോൾ വോക്സ് വാഗൻ പോളോയെ പറ്റി പറയുമ്പോഴത്തേന് കുറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം അവർ ജി ടി വന്നിട്ട് ഏകദേശം 10 കൊല്ലമായി നമ്മുടെ ഇന്ത്യയിൽ തന്നെ വന്നിട്ട്. ഈ 10 കൊല്ലം അവർ ഒരുപാട് വണ്ടികൾ വിറ്റഴിച്ചിട്ടുണ്ട്. അപ്പം ഒട്ടുമിക്ക പ്രീമിയം വണ്ടികളുള്ള വീട്ടിലും ഒരു ബേസിക് വണ്ടിയായിട്ട് ഈവനെ കാണാം അല്ലേ? ജർമ്മൻ ടെക്കിനെ കാണാൻ സാധിക്കും. ഒരു ആഡംബരത്തിന്റെ ഒരു ഭീകമായിട്ട് അത് തന്നെ അങ്ങനെയാണ് സംഭവം. ഇത് നമ്മൾ വിശേഷിപ്പിക്കേണ്ടതാണ് ഈ ഒരു വണ്ടിനെ. സോ കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല, ഡയറക്റ്റ് വണ്ടിയുടെ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട. നമുക്ക് ഇനി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കാണിക്കാം, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വരുവാണെങ്കിൽ ദാണ്ടിപ്പം ജി ടിക്ക് വന്നിരിക്കുന്നത് പുതിയ ഹണിക്കോം ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിലാണ് ഈ ജി ടി എന്ന് പറഞ്ഞ ഫസ്റ്റ് ബാഡ്ജ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആണെങ്കിൽ തന്നെ ഗ്രില്ല്, അതും അതേപോലെ തന്നെ ഹണിക്കോം ഗ്രില്ലും ബമ്പറും അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സൈഡിലൊരു എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? സൈഡിൽ ക്ലാഡിങ് എക്സ്ട്രാ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ്ലാമ്പ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഡിറ്റോ 2020 ആ സെയിം ഹെഡ്ലാമ്പ്സ് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഉന്നയിക്കുവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മാരുതി കൂട്ടുള്ള ബലീനോ ഒക്കെ ഇറക്കിയപ്പോൾ അവർ ഡി ആർ എൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഈവൻ ഫോഗ് ലാമ്പ് പോലും അവർ ഡി ആർ എൽസ് വന്നായിരുന്നു. പക്ഷെ ഇതിന് ഡി ആർ എൽസ് അവർ കൊണ്ടുവന്നിട്ടില്ല. മേബി മാറ്റത്തില്ല, മേബി കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയായിരിക്കും. യാ, കാരണം ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ബാഡ്ജിങ്ങിൽ ഇവർ ടോപ്പിൽ നിൽക്കും. കാരണം ഒരു ഇടയ്ക്കൊക്കെ വാട്സാപ്പിലൊക്കെ വീഡിയോസ് വന്നില്ലായിരുന്നു, ടോപ്പിലെ പില്ലർ വന്ന് വീഴുന്നു, എന്നിട്ട് വണ്ടിക്കകത്തിരിക്കുന്ന ആർക്കും ഒന്നും പേടിക്കണ്ട. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ സേഫ്റ്റിയിൽ ഒന്നാമത് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഇങ്ങനത്തെ ഡി ആർ എൽസ് ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ അവർ കൂട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് കൂടും. അതുകൊണ്ടായിരിക്കും മേ ബി അവരിപ്പോഴും ഈ സെയിം ഡിറ്റോ പാറ്റേണിൽ തന്നെ കീപ്പ് ചെയ്യുന്നത്. വലിയ ഒരു മാറ്റവും ഈ 10 വർഷത്തിനിടയ്ക്ക് അവരങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. വലിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനി എങ്ങനെ യൂസർ എഫക്റ്റീവ് എന്ന് അറിയത്തില്ല. ഇത് ആക്ച്വലി ഒരു യൂസർ അക്സെപ്റ്റൻസ് വണ്ടി ആയതുകൊണ്ടായിരിക്കും മേ ബി അവർ കൂടുതൽ ചേഞ്ചസ് ഒന്നും വന്നിരിക്കാത്തില്ല. പെട്ടെന്ന് കഴിഞ്ഞാൽ കോസ്റ്റും കൂടി, പെട്ടെന്നൊരു ചേഞ്ച് വന്നാൽ എത്രത്തോളം ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഇത് കാണുമായിരിക്കും. കാരണം ഇതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തട്ടിയ ഒരു വണ്ടിയാണ് പോളോ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടായിരിക്കും ആ ഒരു ചേഞ്ച് അവർ കീപ്പ് ചെയ്യാത്തത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴത്തേന് ദാണ്ടെ അവരുടെ ബോണറ്റിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ദാണ്ടെ കട്ടിങ് ഉണ്ട്. അത് ഇവിടെയും താഴെ വന്നിട്ടുണ്ട് ഒരു മടക്ക്. അതെന്ന് പറഞ്ഞാൽ ജർമ്മൻ്റെ ആ ഒരു ഷാർപ്പ് ലുക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വണ്ടി കാണുമ്പോൾ തന്നെ ഒരു അഗ്രസീവാ തോന്നുന്നല്ലേ. അപ്പോൾ അവിടെ നിന്ന് നേരെ താഴോട്ട് വരുവാണെങ്കിൽ മിറേഴ്സി വന്നിരിക്കുന്നത് പറഞ്ഞാൽ പിയാനോ ഫിനിഷ് വന്നിരിക്കുന്ന ഒരു ടോൺ കളറാണ് വന്നിരിക്കുന്നത്. അവിടെ തന്നെ ഒരു ഇൻഡിക്കേറ്റേഴ്സും സൈഡിൽ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് തൊട്ട് താഴോട്ട് വന്നിരിക്കുന്ന ഒരു സ്കേർട്ടിങ് ഒരു ക്ലാഡിങ് തന്നിട്ടുണ്ട്. ആ ക്ലാഡിങ് നല്ല സ്ട്രോങ്ങും ആണ്. ഒരുപാട് ബാക്കി വണ്ടികളിൽ കാണിച്ച പോലെ വലിയ ക്ലാഡിങ് ഒക്കെ തന്നെ അങ്ങ് വൃത്തിയേടാക്കിയിട്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാഡിങ് കഴിഞ്ഞ് എയർപോർട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ തന്നെ കമ്പനി തന്നെ ടിൻഡർ ഗ്ലാസ് വരുന്നുണ്ട്. അത് കാരണം ഇപ്പോഴത്തെ ആ ഇഷ്യൂസിൽ നിന്നൊക്കെ കുറവുണ്ട്. കാരണം വണ്ടിക്കകത്ത് ആ തണുപ്പ് പിടിച്ച് വെച്ചോളും, അതുകൊണ്ട് വലിയ സ്റ്റിക്കേഴ്സ് ഒന്നും നമ്മൾ അടിച്ച് അങ്ങനെ ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം ഞാൻ നിന്നെടുത്ത് ചോദിച്ചോട്ടെ, ഈ ടി എനിക്ക് തോന്നുന്നു പൊതുവേ അത്ര ആൾക്കാർക്ക് അറിയാമോ എന്ന് എനിക്കൊരു സംശയമാണ്. ഈ ടി എസ് ഐയുടെ ഫുൾ ഫോം എന്താണെന്നറിയോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർബോ ചാർജ് സ്റ്റാറ്റിഫൈഡ് ഇഞ്ചക്ടർ എഞ്ചിനാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്. നീ നോക്കി വെച്ചായിരുന്നല്ലേ ഗൂഗിളിൽ നിന്ന്?
അതൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ നോക്കി വെച്ചതാണ്. കാരണം എല്ലാരും പറയുന്നുണ്ട് GT TSI, അത് ചിലർക്കൊക്കെ അറിയത്തില്ല എന്താണ് ഈ TSI എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് ഇതിന്റെ ബാഡ്ജ് സെക്കൻഡ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അവിടുന്ന് ബാക്കിലോട്ട് വരുവാണെങ്കിൽ കുറച്ച് ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്, പക്ഷെ എന്തായാലും പെട്ടെന്നൊന്നും തിരിച്ചറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ സെയിം പോളോ അല്ലെങ്കിൽ GT അതിനൊക്കെ കാണുന്ന പോലെ തന്നെ ബാക്കാണ്. പക്ഷെ അതാണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഷാർപ്പ് കട്ടിങ് വന്നിട്ടുണ്ട്, ഇതിപ്പം ശ്രദ്ധിക്കപ്പെട്ടതാണ്. പിന്നെ ബാക്കി ബാക്കിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ GT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡ്ജ് ആണ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ TSI എന്ന് പറഞ്ഞ ബാഡ്ജും വന്നിട്ടുണ്ട്. ഇത് ഇത്രയാണ് ബാക്കിൽ പെട്ടെന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പം ബാക്കിലെ ക്ലാഡിങ് നമ്മൾ ഇതാണ് കണ്ടിരിക്കുന്നത്, കുറച്ച് സ്ട്രോങ് ആണ്. ലാമ്പ് വന്നിരിക്കുന്നത് ഇപ്പോഴും സെയിം LED തന്നെയാണ് വന്നിരിക്കുന്നത്, വേറെ അത്യാവശ്യം അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. ഇനി അകത്ത് ഓക്കെ, അപ്പം നമ്മുടെ ഇന്റീരിയറിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് എഞ്ചിൻ്റെ കാര്യം പറയണം. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ 2021 ചേഞ്ച് വന്നിരിക്കുന്നത്, മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ വന്നിരിക്കുന്ന GT അത് 7-speed DSG ഗിയർ ബോക്സ് അതിൽ നിന്ന് അവരിപ്പം 6-speed ടോർക്ക് കൺവെർട്ടറിലോട്ടാക്കി. അത് വലിയൊരു ചേഞ്ച് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ വണ്ടി പ്രേമികൾക്ക് ഏറ്റവും വലിയ വിഷമം തരുന്നതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നിരിക്കുന്ന 7-speed അത് ഡ്യുവൽ ക്ലച്ചും കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പോൾ അവർ ടോർക്ക് കൺവെർട്ടറാക്കി. അപ്പോൾ അതിലോട്ട് വന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും വിചാരിക്കുന്നത് പവറിൽ നല്ല വേരിയേഷൻ ഉണ്ട്, കുറവുണ്ടെന്നായിരുന്നു. പക്ഷെ അതുകൊണ്ട് അവർ BHP യിലാണെങ്കിൽ ഇപ്പം 105 എന്നും അവർ 110 BHP യിലോട്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 175 Nm ടോർക്കാണ്. എഞ്ചിൻ്റെ കാര്യം വന്നിരിക്കുന്നത് പറഞ്ഞാൽ 1 L ടെർബോ എഞ്ചിൻ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ടോർക്ക് കൺവെർട്ടർ വന്നത് കൊണ്ട് മറ്റേ നേരത്തേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗിങ് ഇഷ്യൂ ഉണ്ട്. എന്നാലും അത് വലുതായിട്ട് നമുക്ക് അറിയത്തില്ല, അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല പോലെ തന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിനെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് ഇനി വണ്ടിയുടെ അകത്തോട്ട് കയറാം. അപ്പം ഇതാണ് GT TSI ഇന്റീരിയർ. ഞാനപ്പം ഇന്റീരിയറിൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ ലുക്ക് നോക്കുമ്പോഴത്തേക്ക് ലുക്ക് വൈസ് അവരിപ്പോഴും ആ ക്ലാസിക് ടച്ച് തന്നെയാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങളോ അങ്ങനെ ഒരു കാര്യങ്ങളും അവർ വലുതായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആ പോളോയിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ GT ഉള്ള പോലെ തന്നെ ഇടയ്ക്കൊരു സ്റ്റീൽ ഫിനിഷിങ് അവർ വന്നിട്ടുണ്ട്, ഒരു സ്റ്റീൽ ബീഡിങ്. അത് തന്നെയാണ് സ്റ്റിയറിംഗ് നമ്മൾ ഫസ്റ്റിൽ തന്നെ നോക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിൽ തന്നെ പഴയ പോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്, ലെതർ ഫിനിഷിലുള്ളത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിപ്പോൾ ഇന്റീരിയർ ഫസ്റ്റ് ലുക്കിൽ തന്നെ കാണുന്നത്. പിന്നെ ഓഡോമീറ്റർ ആണെങ്കിലും സെയിം അതേപോലെ തന്നെ. വേറെ ഇതിൻ്റെ അകത്ത് വലിയ ചേഞ്ചസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ സ്റ്റീരിയോ ഇപ്പോഴും ഹർമാൻ ഓഡിയോ സിസ്റ്റം ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ടഡ് ആണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റീരിയോ വന്നിരിക്കുന്നത്. പിന്നെ അതിനോട് തൊട്ട് മേളിൽ തന്നെ ആയിട്ട് തന്നെ ഒരു ട്രാക്ഷൻ്റെ ബട്ടണും വന്നിട്ടുണ്ട്. ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 GT സീറ്റിൻ്റെ സ്റ്റിച്ചിങ് മാറിയിട്ടുണ്ട്, നല്ലൊരു കംഫർട്ട് തരുന്ന സീറ്റിംഗ് മാത്രമല്ല, ഏകദേശം ഒരു GT കൂട്ടത്തെ ഒരു സീറ്റിംഗ് ഒക്കെ, GTI ഞാൻ അങ്ങനെ പറഞ്ഞില്ല, GTI കൂട്ടത്തെ സ്റ്റിച്ചിങ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. സോ എന്തായാലും നല്ലൊരു ക്ലാസിക് ടച്ച് തന്നെ വന്നിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കുമ്പോഴത്തേനും നല്ലൊരു കംഫോർട്ട് വണ്ടിക്ക് നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ നേരത്തെ GT TSI ഓടിച്ചിട്ടുള്ളവർ ഇത് ഓടിക്കുമ്പോഴത്തേനും അവർക്കൊരു ചെറിയത് ഒരു പൊടിക്കൊരു പവർ വേരിയേഷൻ അനുഭവപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 6-speed ടോർക്ക് കൺവെർട്ടർ ആയപ്പോഴത്തേന് പഴയ DSG ഗിയർ ബോക്സിൽ നിന്ന് മാറിയപ്പോൾ കുറച്ചൊരു ചെറുക്ക് പൊടിക്കൊരു വേരിയേഷൻ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി കംഫോർട്ടാണ് ഇപ്പോഴും എന്ന് പറയാൻ, നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സ് കാർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അതിനുള്ള ഒരു ഡ്രൈവറിന് കിട്ടുന്ന സുഖം വേറെ തന്നെയാണ്. അതാണ് എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഡ്രൈവിലാണ് ഞാൻ ഇട്ടിരി ഓടിക്കുന്നത്, അല്ല സ്പോർട്സ് മോഡിലോട്ട് ആയിട്ടില്ല. ആ സ്പോർട്സ് മോഡ് ജോഷ് പറയും. അപ്പം എനിക്കിതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന പവർ ഡെലിവറി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് എനിക്കിപ്പം കുറച്ച് ഓടിച്ചതിൽ നിന്ന് മനസ്സിലായത്. ഡ്രൈവ് മോഡിലുള്ള ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം സിജോ പറഞ്ഞല്ലോ. വൺ ഓഫ് ദ മെയിൻ തിങ് ഒരു ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 4000 RPM ആണ് നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഇനിഷ്യൽ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. പക്ഷേ നമ്മൾ സ്പോർട്സ് മോഡിലോട്ട് ഇടുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് ലിറ്ററലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ സ്പോർട്സ് മോഡിലോട്ട് വണ്ടി ഇട്ടു, വണ്ടി ഇട്ടപ്പോൾ കാല് കൊടുക്കുമ്പോൾ ആ അനുഭവം വണ്ടി ആ ഒരു ജറ്റ്നസ് ആ ഒരു കുതിപ്പ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 5000 RPM ആദ്യത്തെ അതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മാറുന്നത് നമ്മൾ ആ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ, അതൊരു അപാര സംഭവം തന്നെയാണ്. ശരിക്കും നമുക്ക് ആ വണ്ടിയുടെ ആ ഒരു എക്സാക്ട്ലി ആ ഒരു പവർ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ ഒരു ഡ്രൈവർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. ഇത് ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ കുറേ ഓടിച്ചു, സിജോ കുറേ ഓടിച്ചു. കാരണം ഫ്രണ്ട്സിൻ്റെ വണ്ടിയാകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ മാറി മാറി ഓടിച്ചു നോക്കി. പക്ഷെ ആ വണ്ടിക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്, ആ ഒരു പവർ ഡെലിവറി എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി അമേസിങ് എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ആസ് സെഡ് സിജോ പറഞ്ഞതുപോലെ ഡ്രൈവേഴ്സ് കാർ എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി. ആ ഒരു കംഫോർട്ടും ആ ഒരു കാര്യവും പോളോ GT അത് മാറ്റി വെക്കാൻ
പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇറ്റ്സ് ലിറ്ററലി അമേസിങ്. വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആസ് എ യൂസർ, കാരണം ഞാനിത് കുറേ വണ്ടി ഓടിച്ചു, നമുക്ക് ശരിക്കും പറയാൻ പറ്റും ആ ഒരു യൂസർ എക്സ്പീരിയൻസ് നല്ലൊരു വണ്ടിയാണ് ആ ഒരു പവർ ഡെലിവറിയിൽ. നമ്മളിനി ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്, ബൂട്ട് സ്പേസിന്റെ കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. 280 ലിറ്റേഴ്സിന്റെ ഒരു കപ്പാസിറ്റിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ നമുക്ക് ഒരു അത്യാവശ്യം സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനുള്ള ഒരു സ്പേസ് ഉണ്ട്. കാരണം ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡ്രൈവേഴ്സ് കാർ ആകുമ്പോഴത്തേന് അങ്ങനെ വീട്ടിലെ ഹോംലി യൂസ് പറ്റുന്നതല്ല. അപ്പൊ ഇതാണ് ഒരു ജർമ്മൻ ടെക്നോളജിയുടെ ആ ഒരു വിശേഷവും കാര്യങ്ങളും എല്ലാം. നമ്മളൊരു ഇതൊരു ഇൻഡെപ്ത് റിവ്യൂ ആയിട്ടൊന്നും അല്ല ചെയ്തത്, മെയിൻ ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, എന്തൊക്കെ കമ്പാരിസൺ ആയിരുന്നു 2021 അതാണ് 2021 കൊണ്ടുവന്നേക്കുന്നതിനെ പറ്റിയാണ് നമ്മളിതൊന്ന് പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തീർച്ചയായും വേണ്ടിയ. അപ്പോൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വിസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. അപ്പോൾ അതുവരേക്കും ജോഷ് ആൻഡ് സിജോ സൈനിങ് ഓഫ്. Fuck her in the best, yeah.